Hello friends, I am here on my channel to show you how to do this. Vivida state, art, art and craft, DIY craft. Today I am here to show you airport art. Airport art is a Thanzanian art. It is a famous name of tingatinga painting. This tingatinga painting is founder Edward Saint Tingatinga. Adeham Archa Chitrangalka, the other period to Tingatinga. Pradhanamitam is a famous site of the Chitrangal and the Varanjana, African ladies in a group pala in a ganamatum. Adavala than a curry animals. Pradhanamitam unch animals are another old petirinother. Giraffe, hippopotamus, adavala elephant, lion, and a wild fowl. Itra Karangalana, adela ulpertarola. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എയർപോർട്ടിൽ ടാൻസാനിയൻ എയർപോർട്ടിൽ എക്സിബിറ്റ് ചെയ്തു അപ്പോൾ വിസിറ്റേഴ്സ് ഒക്കെ വന്നിട്ട് അത് കണ്ട് അത് പർച്ചേസ് ചെയ്യാനൊക്കെ തുടങ്ങി അദ്ദേഹം അധികം കാലം ജീവിച്ചിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ശൈലി ആകർഷകരായ ആ നാട്ടുകാർ ഈ പെയിന്റിംഗ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ടാൻസാനിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പെയിന്റിംഗ് ആയിട്ട് പറയുന്നതാണ് ടിങ്കാറ്റിങ്ക പെയിന്റിംഗ് ഇപ്പോൾ ടിങ്കാറ്റിങ്കയിലെ അവർ നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ അൺനാച്ചുറൽ ആയിട്ടുള്ള പോസ്റ്ററുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ടിങ്കാറ്റിങ്ക പെയിന്റിംഗിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഇതിനു വേണ്ട കളറുകൾ ഞാൻ ഈ ആറ് കളറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ക്യാൻവാസ് പിന്നെ ഫ്ലാറ്റ് ബ്രഷ് ഞാൻ സ്കൈ ബ്ലൂ വെച്ചിട്ട് ക്യാൻവാസിൽ പെയിന്റ് ചെയ്യാണ് ഇതാണ് ഇതിന്റെ ബേസ് ട്ടോ ഞാൻ ഇതിന് മീതെ ഡിസൈൻ ഒന്നും വരച്ചിട്ടില്ല ആദ്യം ബേസ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം വരയ്ക്കാന്ന് വിചാരിച്ചു ശേഷം ഞാൻ ടീൽ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിന്റെ ബേസ് കോട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചെയ്യാം റെഡ് യെല്ലോ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഒരു കളർ മാത്രമായിട്ടോ ചെയ്യാം രണ്ട് കളറുകൾ അടുപ്പിച്ച് ചെയ്തിട്ട് പെയിന്റ് ഇല്ലാത്തൊരു ബ്രഷ് പെയിന്റ് ഇല്ലാത്ത ഒരു ഡ്രൈ ബ്രഷ് എടുത്തിട്ട് അത് തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടും ഇനി ഞാൻ ലൈറ്റ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ യെല്ലോ ചെയ്യാട്ടോ ഇപ്പോൾ ഞാൻ ഗോൾഡൻ യെല്ലോയും അതുപോലെ തന്നെ ഓറഞ്ചും റെഡും ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മീതെ ഞാൻ ഡിസൈൻ വരച്ചു കൊടുത്തിരിക്കുകയാണ് കുറച്ച് ബേർഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഡിസൈനിൻ്റെ മീതെ നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ് വെച്ച് ചെയ്യാം ഞാൻ പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് 000 പോയിൻ്റ് ബ്രഷ് എടുത്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ആദ്യം ഞാൻ ഡിസൈൻ ഔട്ട്ലൈൻ വരയ്ക്കും എന്നിട്ട് ഒരു നമ്പർ 4 ഒക്കെ വരുന്ന റൗണ്ട് ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് ഇത്ര നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ മീതയും ഡിസൈൻ ബ്ലാക്കും വൈറ്റും ഒക്കെ ഡിസൈൻ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഡിസൈൻ ഫസ്റ്റ് തന്നെ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമുക്ക് നീറ്റായിട്ട് നമ്മുടെ പെയിൻറ്റിങ് വളരെ നീറ്റായിരിക്കും
ഈ ബേഡ്സ് എല്ലാം ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ് കാണാറ്. അപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്ത കാരണം കൊണ്ട് എല്ലാ ബേഡ്സിലും ബ്ലാക്ക് പോർഷൻസ് വരുന്നതിടത്ത് എല്ലാം ബ്ലാക്ക് കളർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ബ്ലാക്ക് അതുപോലെ തന്നെ റെഡും വൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിൽ ബേർഡിന് വൈറ്റും റെഡും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഫേസ് പാർട്ടിൽ നമുക്ക് കണ്ണ് വരയ്ക്കാം. കണ്ണ് വരയ്ക്കാനായിട്ട് ഞാൻ ഗോൾഡൻ യെല്ലോ പെയിൻ്റ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് സർക്കിൾ കൊടുത്തിരിക്കുകയാണ്. ഞാൻ എടുക്കുന്ന പെയിൻറ്റ് ഇപ്പോൾ എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ ഫുള്ളും അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ ബേർഡിൻ്റെയും കണ്ണ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ഈ ഗോൾഡൻ യെല്ലോ ചെയ്തിട്ട് അതിന് ചുറ്റും ക്രിംസൺ റെഡ് അല്ലെങ്കിൽ കോറൽ റെഡോ വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ചുണ്ടുകളും മഞ്ഞ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോ വെച്ചിട്ടാണ് എല്ലാത്തിൻ്റെ ചുണ്ടുകളും കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കിളിയുടെ ചിറകിന് വൈറ്റ് കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചിറക് വൈറ്റ് കളർ പെയിൻറ്റ് ഞാൻ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ടാണ് ചെറുതായിട്ട് ലൈനുകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ളതിനെ കൂടെ ഇതുപോലെ വൈറ്റ് ലൈൻസ് വരച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ എല്ലായിടത്തും ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്, എല്ലാ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബേർഡ്സിനും ഒക്കെ ഞാൻ വൈറ്റ് കളർ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവുകയാണ്. നമുക്ക് കൂടുതലായിട്ട് സ്പേസ് എവിടെയെങ്കിലും ഒഴിവായിട്ട് തോന്നുവാണെങ്കിൽ അവിടേക്ക് ഇതുപോലെ തന്നെ ലീഫോ അല്ലെങ്കിൽ ബ്രാഞ്ചോ എന്തെങ്കിലും വെച്ച് ഫിൽ ചെയ്യാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും കളറ് തമ്മിൽ ഷെയ്ഡിങ് കറക്റ്റ് ആവാതെ ഇരിക്കുന്ന പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ലീഫൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് അറിയത്തില്ല. അങ്ങനെ ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴെ വൈറ്റ് കളറ് ലീഫുകൾ വരച്ച് കൊടുക്കാം. ഞാനിതിൽ രണ്ട് ബേർഡാണ് താഴെ നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്, ബാക്കി ബേർഡ്സ് എല്ലാം ഒരു മരക്കൊമ്പിലിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. താഴെ നമുക്ക് ഇതിന് ഗ്രാസ് കൊടുക്കുന്നത് വൈറ്റ് കളറ് വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ എയർപോർട്ട് ആർട്ട് അഥവാ നമ്മുടെ ടിങ്ക ടിങ്ക പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. എല്ലാവർക്കും വർക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വിവിധ തരം പെയിൻറ്റിങ്ങുകളെക്കുറിച്ച് വിവിധ തരം സ്റ്റേറ്റുകളുടെ ആർട്ടുകളെക്കുറിച്ച് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളെ പെയിൻറ്റിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റായി. ഇനിയും പുതിയൊരു വർക്കുമായിട്ട് പുതിയ സ്റ്റേറ്റുകളുടെയൊക്കെ പുതിയ ആർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.